മാർബിൾ ലാൻഡ് തിരൂർ ചങ്ങരംകുളം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം തുറന്നടിച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ചുവന്ന കൊടി പിടിച്ച് പണക്കാർക്ക് ദാസ്യപ്പണിയെടുത്താൽ പാർട്ടി ശിക്ഷിക്കപ്പെടുമെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. തോൽവിയെ തോൽവിയായി അംഗീകരിക്കണം, എന്നാലേ മുന്നോട്ട് പോകാനാവൂ. സ്വന്തമായി കണ്ടുപോകുന്ന ഒരു വിഭാഗം ജനങ്ങൾ താക്കീതായി തിരുത്തണം എന്ന് പറഞ്ഞതാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. തിരൂരിൽ കെ ദാമോദരൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPI തിരൂരിൽ സംഘടിപ്പിച്ച കെ ദാമോദരൻ അനുസ്മരണ പരിപാടിയിലാണ് CPI സംസ്ഥാന സെക്രട്ടറി തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് തുറന്നടിച്ചത്. ചുവന്ന കൊടി പിടിച്ച് പണക്കാർക്ക് ദാസ്യപ്പണി എടുത്താൽ പാർട്ടി ശിക്ഷിക്കപ്പെടുമെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. തോൽവിയായി അംഗീകരിക്കാം, എന്നാലേ മുന്നോട്ട് പോകാനാവൂ. സ്വന്തമായി കണ്ടുപോകുന്ന ഒരു വിഭാഗം ജനങ്ങൾ താക്കീതായി തിരുത്തണമെന്ന് പറഞ്ഞതാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ആ തോൽവിയെ നമ്മൾ അംഗീകരിക്കണം. തോൽവിയായി അത് നിലവിളിക്കാൻ വേണ്ടിയല്ല, മാറത്തടിച്ച് കരഞ്ഞുകൊണ്ട് അയ്യോ എന്ന് പറയാൻ വേണ്ടിയല്ല, നമുക്ക് മുമ്പോട്ട് പോയേ തീരും. അത് ജീവിച്ചറിയില്ല, ജീവിച്ചറിയില്ല. അതിനാദ്യം വേണ്ടത് നീതിമതത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പരാജയത്തെ പരാജയമായി സമ്മതിക്കലാണ്. നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം, കണക്കെല്ലാം പറയാം, തിരിച്ചു മറിച്ചു നമ്മുടെ വാചക സാമർഥ്യം കൊണ്ടും വ്യാഖ്യാന പാഠവും കൊണ്ടും ഒക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം എന്തെങ്കിലും അല്ലാന്ന് പറയാം. അതൊക്കെ ഒരു പക്ഷെ തിരിക്കട്ടെ. പക്ഷേ ഈ കേരളത്തിൽ ഇടതുപക്ഷം കമ്മ്യൂണിസ്റ്റുകാർ മനസ്സിലാക്കേണ്ട ഒരു പാഠം, നമ്മളെ സ്വന്തമായി കണ്ടുപോകുന്ന ഒരു വിഭാഗം ജനങ്ങൾ നമ്മളോട് ഒരു താക്കീത് നടക്കുക അല്ലെങ്കിൽ മുന്നറിയിപ്പ് പോലെ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ഇങ്ങനെ പോയാൽ പോരാ, കുറെ സ്വയം കാണണം, കുറെ തിരുത്തണം എന്ന് പറഞ്ഞിരിക്കുക. നമ്മുടെ ഭാഗത്ത് എന്താണ് വീഴ്ച എന്ന് നമ്മൾ നോക്കണം. ഇപ്പൊ നോക്കിയില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് തിരുത്തുകയെന്നും, നാളെയില്ല ഇപ്പോൾ തന്നെയാണ് തിരുത്തേണ്ടതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. സ്വന്തം ഘടകത്തിൽ ഒരു കാര്യം വേണ്ടിക്കൂടാതെന്ന് ഈ പാർട്ടി ആരോടും പറയില്ല. പക്ഷെ പറയുന്ന കാര്യങ്ങൾ അന്തിരാവിലെ പറയുന്നു, അപ്പൊ തന്നെ ട്രോൾ ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് ചോർത്തുന്ന തട്ടിപ്പ്, അത് പേര് വേറെയാണ്. ആ പേര് പാർട്ടിക്ക് പറ്റിയതല്ല, കമ്മ്യൂണിസ്റ്റുകാരല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ശത്രുവിന് വേണ്ടി വിട്ടുകൊടുക്കാൻ മടിക്കാത്ത നദികളാണ്, അതല്ല പാർട്ടി ചർച്ച. പാർട്ടിക്കകത്ത് ചർച്ചകൾ തീർച്ചയായിട്ടും ഉണ്ടാകുന്നുണ്ട്, ചർച്ചയ്ക്ക് വിലക്കില്ല. നേതാവ് കൽപ്പിക്കുന്നു എന്നെല്ലാവരും പറയുന്നു, ആ പാർട്ടി അല്ല CPI, അതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ചില ജനാധിപത്യ പാർട്ടികളില്ലേ, ജനാധിപത്യ പാർട്ടി CPI-യും CPM-ഉം എല്ലാം ജനാധിപത്യം ഇല്ലാത്ത പാർട്ടികളാണത്രേ. അവര് പറയുകയാണ് അവിടെ എല്ലാം എങ്ങനെയാണ്, അവിടെ നേതാവ് കൽപ്പിക്കുന്നു എല്ലാം അനുസരിക്കുന്നു, ഒപ്പസേ ആയേക ദിനകത്തത്തില്ല. ഘടകത്തിൽ അഭിപ്രായം പറയാൻ എല്ലാ സഖാക്കൾക്കും അംഗങ്ങൾക്കും അവകാശമുണ്ട്, എല്ലാവർക്കും ഉണ്ട് എന്നും ഉണ്ടായിരുന്നു. ചർച്ചകളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭയപ്പെടുകയില്ല, പക്ഷേ ചർച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ, ഇടതുപക്ഷത്തെ, കമ്മ്യൂണിസ്റ്റ് ബോധത്തെ, മൂല്യങ്ങളെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ്. അത് ഏതെങ്കിലും മാധ്യമങ്ങൾക്ക് പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ മുഖേനയോ അല്ലാതെ ചോർത്തി കൊടുക്കാൻ വേണ്ടിയല്ല. ഒന്നുകൂടി ഇവിടുത്തെ ഏതൊക്കെയോ ആൾക്കാരുണ്ടല്ലോ മാധ്യമങ്ങൾ പോകുന്നത്, കൃത്യമായ മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുന്നവർ സാധനമെന്താ? ഓ, ഞാൻ കേവലാണെന്നാണ്, ആ എല്ലാ മാധ്യമങ്ങൾക്കും എന്നോട് ഭയങ്കര മതിപ്പാണെന്നാണ്. എന്നെ ചോദിച്ചു നോക്കുക, അവിടുത്തെ കുട്ടികളുടെ ചോദിച്ചു നോക്കുക, അത്തരക്കാരെ പറ്റി പുച്ഛമാണ് അന്തസ്സുള്ള മാധ്യമ പ്രവർത്തകരോ പ്രവർത്തകരോ പുച്ഛമായി. സ്വന്തം പാർട്ടിയിലെ കാര്യങ്ങൾ താൽക്കാലിക ലക്ഷ്യത്തിന് വേണ്ടിയും പ്രീതിക്ക് വേണ്ടിയും കൃത്യമായ തത്വം പൂച്ചപൂച്ചെന്ന മറ്റിൽ ചോർത്തെ കൊടുക്കുന്നതിനെ പറ്റി അന്തസ്സുള്ള മാധ്യമ പ്രവർത്തകർ പുച്ഛമായിരിക്കും.